ഇരിങ്ങോൾക്കാവും ഭഗവതി ക്ഷേത്രവും കണ്ടതിനു ശേഷം സീനിയർ സഞ്ചാരി തൊട്ടടുത്ത് തന്നെയുള്ള നാഗഞ്ചേരി മന പാർക്ക് കാണുന്നതിന് വേണ്ടി യാത്ര തുടർന്നു. സീനിയർ സിറ്റിസൺ സഞ്ചാരി നാഗഞ്ചേരി മന പാർക്കിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇരിങ്ങോൾക്കാവിലെ സന്ദർശനത്തിന് ശേഷം നാഗഞ്ചേരി മന സന്ദർശിക്കുന്നതിനും ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അകത്ത് കയറി എന്തെല്ലാം വിശേഷങ്ങളാണ് ഇവിടെ കാണുവാനുള്ളതെന്ന് വിശദമായിട്ട് നമുക്ക് കാണാം, ആസ്വദിക്കാം. എല്ലാവർക്കും നാഗഞ്ചേരി മനയിലേക്ക് സ്വാഗതം. നാഗഞ്ചേരി മന പാർക്കിൻ്റെ ടൂറിസം ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടുത്തെ മനയെക്കുറിച്ച് ടൂറിസം പാർക്കിൻ്റെ ജീവനക്കാരനായ മിസ്റ്റർ അർജുനോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. ഈ നിൽക്കുന്നത് മിസ്റ്റർ അർജുനാണ്. അർജുൻ നമ്മുടെ നാഗഞ്ചേരി മന പാർക്ക് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരിൽ ഒരാളാണ് മിസ്റ്റർ അർജുൻ. ഈ നാട്ടുകാരനാണ് അല്ലേ? അർജുൻ ഈ മന പാർക്കിനെ സംബന്ധിച്ച് കർഷകർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും. ഇത് നാഗഞ്ചേരി മനയാണ്, ഇരിങ്ങോൾ മന എന്നും ഇത് പേരുണ്ട്. അപ്പൊ 700 കൊല്ലം പഴക്കമുണ്ട് മനയ്ക്ക്. ഇത് പഴയ ബ്രാഹ്മണ കുടുംബത്തിന്റെ ആയിരുന്നു. ബ്രാഹ്മണ കുടുംബത്തിന്റെ ആയിരുന്നു. ഇപ്പോ നിലവിൽ അവരാരും ജീവനോടെ ജീവനോടെ ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരും മരിച്ചുപോയി. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മന ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ കാണാനും വിലസിക്കാനും പറ്റിയിട്ടുള്ള പാർക്കും ഒട്ടനവധി പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചാരികളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്, ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഇത്ര ഇൻഫർമേഷൻസ് നമ്മുടെ സീനിയർ സിറ്റിസൺ സഞ്ചാരിക്ക് വേണ്ടി നൽകിയ മിസ്റ്റർ അർജുനോട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ കാണുക, കണ്ട് നാഗഞ്ചേരി മന പാർക്കിൽ നിങ്ങൾ എത്തണം. ഇവിടുത്തെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവെക്കണം. എല്ലാവർക്കും ഈ മനയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. നാഗഞ്ചേരി മനയുടെ തൊട്ടു മുൻപിലായി മനോഹരമായ വലിയ ഒരു ശംഖിൻ്റെ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ്. ഇവിടെ ആദ്യമായിട്ട് വരണോ? എങ്ങനെയായിട്ട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട? നല്ല കുട്ടികൾക്കൊക്കെ വന്ന് ഉല്ലസിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് നാഗഞ്ചേരി മന. പഴയ ഒരു പ്രതാപം വിളിച്ചോതുന്ന ഒരു പുരാതന കാലത്ത് ഉണ്ടായിരുന്ന മനയാണ്. ആ മന ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് വളരെ മനോഹരമായ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ ചിലർക്ക് അശ്ലീലതയായി തോന്നിയേക്കാം. പുൽമൈതാനത്തിൻ്റെ നടുക്ക് വലിയ ഒരു തൊട്ടിയും ആ തൊട്ടിയിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു മനോഹരമായ പക്ഷിയുടെ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. കഥകളി വേഷത്തിൻ്റെ വലിയൊരു കിരീടവും ഈ പുൽമൈതാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇരിങ്ങോൾക്കാവിൻ്റെ ഉടമസ്ഥരായ ബ്രാഹ്മണ കുടുംബമാണ് ഈ മനയിൽ താമസിച്ചിരുന്നത്. ഏകദേശം 700 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു ഈ പഴയ മനയ്ക്ക്. ലളിതകലാ അക്കാദമിയുടെ കൈവശത്തിലായിരുന്ന മന ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയാണ് സംരക്ഷിച്ച് നോക്കി വരുന്നത്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹെറിറ്റേജ് കെട്ടിടങ്ങളിൽ ഒന്നാണ് നാഗഞ്ചേരി മന. നാഗഞ്ചേരി മനയോടനുബന്ധിച്ച് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി മനോഹരമായ ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. പഴയ ബ്രാഹ്മണ കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. സർക്കാർ ഈ മനയും ഭൂമിയും ഏറ്റെടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരികയാണ്. ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. പുരാതനമായ നാഗഞ്ചേരി മനയുടെ അകത്തേക്ക് പ്രവേശിച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പഴയകാല ആഠ്യത്വത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ഒരു കെട്ടിടമാണ് നാഗഞ്ചേരി മന. നാലുകെട്ടും മച്ചും അറപ്പുരയും ഗോവണിയുമെല്ലാമുള്ള ഉഗ്രൻ പഴയ തറവാട് കെട്ടിടം. ഒരു പഴയ നാലുകെട്ടാണ്. പഴയ നാലുകെട്ട് സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു മനയാണ്. ഒട്ടനവധി കരിങ്കൽ ശില്പങ്ങൾ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നുണ്ട്. മനയുടെ പഴയ കുളിമുറി, കിണർ, വരാന്ത എന്നിവയെല്ലാം
സന്ദർശകർക്ക് വേണ്ടി പുതുക്കി പണിതിട്ടുണ്ട്. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനയുടെ ചുറ്റും നടപ്പാതകൾ പണിത് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മനയ്ക്ക് 700 വർഷം പഴക്കമുണ്ടെങ്കിലും ഓടുപാകിയിരിക്കുന്ന കഴുക്കോലുകൾ ഇപ്പോഴും യാതൊരു കേടുപാടും സംഭവിക്കാതെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. നാലുകെട്ടിൻ്റെ ഉത്തരത്തിലെ ചിത്രപ്പണികൾ വളരെ ആകർഷകം തന്നെ. മനോഹരമായ ചിത്രങ്ങളും കരിങ്കൽ പ്രതിമകളും കൊണ്ട് സമ്പുഷ്ടമാണ് മനയുടെ ഉൾവശം. ഒരു കിളിവാതിൽ മച്ചിലേക്ക് പോകുന്നതിനുള്ള പണിപ്പടികളാണ്. പഴയകാല മച്ചിൻ്റെ ഭംഗി, ചിത്രപ്പണികൾ ചെയ്ത മച്ച്. നാഗഞ്ചേരി മന കെട്ടിടത്തിനകത്തെ ഭൂഗർഭ അറയാണ് ഈ കാണുന്നത്. വളരെ പഴക്കമുള്ള ഒരു കെട്ടിടമാണെങ്കിലും ഇപ്പോഴും ആഠ്യത്വം വിളിച്ചോതുന്ന നിർമ്മാണ ശൈലിയാണ് മനയുടേത്. മനയുടെ പുറകുവശമാണ് ഈ കാണുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ നടുക്കാണ് മന പണിതിട്ടുള്ളത്. മനയുടെ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമാണ് ഉദ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിന് വേണ്ടിയുള്ള വളരെയധികം കളി ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് വിശാലമായ ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്കിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് കളിക്കുന്നതിനാവശ്യമായ വിവിധ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതായി കാണാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ശ്രദ്ധിച്ച് കയറുക. ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റു പേരെന്താ? സെബാസ്റ്റ്യൻ, ആദികൃഷ്ണ. സെബാസ്റ്റ്യനും ആദികൃഷ്ണ രണ്ടുപേരാണ് ഇവിടെ ചാടി കളിക്കുന്നത്. മനോഹരമായ കളികളാണ് അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുമായി സായാഹ്നം ചെലവഴിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ടൂറിസം കേന്ദ്രമാണ് നാഗഞ്ചേരി മന പാർക്ക്. ഒന്നിന് പുറകെ ഒന്നായി ആ പിള്ളേ കുട്ടികൾ അങ്ങനെ ഊർന്ന് കളിക്കുകയാണ്. ആഹാ, ഏ പിന്നെ പോന. ആഹാ, ഒന്നിന് പുറകെ ഒന്നായി ആ പിള്ളേ കുട്ടികൾ അങ്ങനെ ഊർന്ന് കളിക്കുകയാണ്. ആഹാ, ഏ പിന്നെ പോന. ആഹാ, കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും രസിക്കാൻ പറ്റിയിട്ടുള്ള കളികളാണ് ഇവിടെയുള്ളത്. ഒരു കുഞ്ഞാലിൽ ഒരു അമ്മ കളിക്കുന്നു, മറ്റേ കുഞ്ഞാലിൽ കുട്ടികൾ കളിക്കുന്നു. നാഗഞ്ചേരി മന പാർക്കിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി സജ്ജീകരിച്ചിട്ടുള്ള കളി ഉപകരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കുട്ടികളുടെ പാർക്കിലും അവിടെവിടെയായി ശില്പങ്ങൾ നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾ താഴുന്നു, മറ്റയാൾ പൊന്തുന്നു, പിന്നെയും താഴുന്നു, മറ്റയാൾ പൊന്തുന്നു. ആ ആ പൊങ്ങട്ടെ, ആ പൊങ്ങട്ടെ, പൊങ്ങട്ടെ, സ്പീഡിൽ പൊന്നട്ടെ. യെസ്. അയ്യോ.
സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് ടൈൽ വിരിച്ച മനോഹരമായ ഒരു കൂടാരം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. മനയുടെ പുറകുവശത്ത് കുറച്ച് ദൂരം മാറി വലിയൊരു കുഴി കാണാം. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ് ഇതെന്ന് തോന്നുന്നു. കുട്ടികൾ ഈ ഭാഗത്തേക്ക് വരാതെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാഗഞ്ചേരി മനയിൽ നിന്നും ഇരിങ്ങോൾക്കാവിലേക്ക് പോകുന്നതിന് വേണ്ടി മനയുടെ പുറകുവശത്ത് നിന്നും ഇരിങ്ങോൾക്കാവിലേക്ക് ഒരു നടപ്പാതയുണ്ട്. പണ്ടുകാലത്ത് ഇരിങ്ങോൾക്കാവിൻ്റെ ഉടമസ്ഥരായ ഈ മനയിലെ ബ്രാഹ്മണ കുടുംബക്കാർ ഇരിങ്ങോൾക്കാവിലേക്കും ക്ഷേത്രത്തിലേക്കും പോയിരുന്ന നടപ്പാതയാണിത്. ഇപ്പോൾ സമയം വൈകിട്ട് 5:30 ആയിരിക്കുന്നു. സന്ധ്യയായി തുടങ്ങി. പാർക്കിനോടനുബന്ധിച്ച് ഒരു റിഫ്രഷ്മെൻ്റ് സ്നാക്ക് ബാറ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ മ്യൂസിക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാഗഞ്ചേരി മനയിലെ ചരിത്രപരമായ കാര്യങ്ങൾ, നല്ല പഴയ നാലുകെട്ട് കെട്ടിടം നമ്മൾ കണ്ടതിന് ശേഷം കുട്ടികളുമായി നാഗഞ്ചേരി മന പാർക്കിൽ ഉല്ലസിച്ച് സീനിയർ സിറ്റിസൺ സഞ്ചാരി മടങ്ങുകയാണ്. വളരെ രസകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഒട്ട് വളരെയധികം വിനോദസഞ്ചാരികൾ നാഗഞ്ചേരി മന കാണുന്നതിനും ഇവിടുത്തെ പാർക്കിൽ കുട്ടികളുമായി ഉല്ലസിക്കുന്നതിനും എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളും ഈ പാർക്ക് സന്ദർശിക്കണം. നമുക്ക് കൂടുതൽ വിശദമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം പറയുന്നു. സജീവൻ കെ സതീശൻ, സീനിയർ സിറ്റിസൺ സഞ്ചാരി.